അനുമതിയില്ലാതെ ക്വാറി പ്രവർത്തിപ്പിക്കാനുള്ള നീക്കം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ തടഞ്ഞു. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ കറുത്തപറമ്പിലാണ് പൊതുപണിമുടക്ക് ദിവസം സൈറ്റ് നിരപ്പാക്കുന്നതിന് ഹിറ്റാച്ചി ഉൾപ്പെടെയുള്ള ഉപകരണങ്ങളുമായി എത്തിയത്. നേരത്തെ ഈ ക്വാറിക്ക് ഭരണസമിതി അറിയാതെ സെക്രട്ടറി അനുമതി നൽകിയത് വിവാദമായിരുന്നു. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ കറുത്തപറമ്പിൽ ഭരണസമിതി പ്രവർത്തനാനുമതി നിഷേധിച്ച കരികൽ ക്വാറി നിർദ്ദേശം ലംഘിച്ച് പ്രവർത്തനം നടത്തിയതാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ തടഞ്ഞത്. പഞ്ചായത്ത് ഭരണസമിതി അറിയാതെ സെക്രട്ടറി ക്വാറിക്ക് ലൈസൻസ് നൽകിയത് വിവാദമായിരുന്നു. തുടർന്ന് പ്രത്യേക ഭരണസമിതി ചേർന്ന് ലൈസൻസ് 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ കറുത്തപറമ്പ് 12-ാം വാർഡിൽ ക്വാറിക്ക് പഞ്ചായത്ത് ഭരണസമിതി അറിയാതെ സെക്രട്ടറി കൊടുത്ത ക്വാറി വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഭരണസമിതി യോഗത്തിൽ അത് 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യുകയും അതിനോട് ആ ഒരു ഭരണസമിതി യോഗത്തിൽ തന്നെ ഒരു ഉപസമിതി രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ഉപസമിതി ഇന്ന് കറുത്തപറമ്പിൽ ഇവിടെ ഒരു സിറ്റിങ്ങിന് വേണ്ടിയിട്ട് ഇന്നിവിടെ വന്നതാണ്. ആ സമയത്താണ് ഇവിടെ പിന്നെ ക്വാറി പ്രവർത്തനം തുടങ്ങിയതായിട്ട് കാണുകയും പഞ്ചായത്ത് പിന്നെ മെമ്പർമാരുടെ നേതൃത്വത്തിൽ അത് തടയുകയും ചെയ്തിട്ടുണ്ട്. അവർ 2 ആഴ്ചത്തേക്കുള്ള പിന്നെ പണി തുടങ്ങാനുള്ള 2 ആഴ്ചത്തേക്കുള്ള ഓർഡർ വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേങ്കിൽ ആ ഒരു സമയം 9-ാം തീയതി കിട്ടിയ അവർക്കുള്ള ഓർഡർ അവർക്ക് കിട്ടിയ സമയം കഴിയുകയും ചെയ്തിട്ടുണ്ട്. കോറി പ്രവർത്തിച്ചാൽ അത് അവിടുത്തെ പ്രദേശവാസികളും മെമ്പർമാരുടെ നേതൃത്വത്തിൽ അത് തടയുന്നതായിരിക്കും. എന്നാൽ പൊതുപണിമുടക്ക് ദിവസമായ തിങ്കളാഴ്ച സൈറ്റ് നിരപ്പാക്കുന്നതിനെത്തിയ ഹിറ്റാച്ചിയും ഒരു ടിപ്പറുമാണ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ തടഞ്ഞത്. ക്വാറിക്ക് അനുമതിയുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് ഭരണസമിതി നിയോഗിച്ച ഉപസമിതി പൊതുജനങ്ങളുടെ പരാതി കേൾക്കുന്നതിന് എത്തിയപ്പോഴാണ് പണി നടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. ഇതോടെ പ്രവൃത്തി തടയുകയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി സ്മിത, വൈസ് പ്രസിഡന്റ് എടത്തിലാമിന, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സത്യൻ മുണ്ടയിൽ, മെമ്പർമാരായ ഷാഹിന ടീച്ചർ, അഷ്റഫ് തച്ചാറമ്പത്ത്, റുഖിയ റഹീം, കുഞ്ഞാലിമമ്പാട്ട് എന്നിവർ നടപടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ മുക്കം.